ദാദുവിൻ്റെ ഒരു സ്വന്തം ആട്ടുകൂട്ടിട്ട്, ദാദു വന്നാൽ ഒപ്പം കൂടെ കൂടുന്ന ഒരു ആട്ടുകൂട്ടിണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ദാദുവിന്. ആ ബറാബറെ അവരെ ഭാഷയാണ്, അവരെ ബലൂചിസ്ഥാൻ ഭാഷയാണ് കേട്ടോ. മിനിയാന്ന് പ്രസവിച്ച ആടാണ്, അതിന് അതിലും ചെറിയ വളരെ ചെറുതാണ് ഈ കനേഡൻ പിഗ്മി എന്ന് പറഞ്ഞ ആട്, മെച്യൂർഡ് ആയിട്ടുള്ള ആട്. അപ്പോൾ അവരെ വളരെ അവരെ വലുപ്പം നോക്കിയാൽ നിങ്ങൾ എല്ലാ പ്രിയ ചങ്ങുകൾക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലാണ്, ഞാൻ ഇവിടെ റാസർഗൈമയിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. ഇവിടുത്തെ ഒരു ആട് ഫാമുണ്ട്, അതിൻ്റെ വിശേഷങ്ങളാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ ആട് ഫാമും ഇവിടുത്തെ യു എയിലത്തെ റാസർഗൈമയിലത്തെ ആട് ഫാമും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഭക്ഷണ രീതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ പ്രിയ ചങ്കുകളും വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ പിന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഫാം. ഓക്കെ, അപ്പോൾ അതിലുള്ള കവാടം ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തേനായിട്ട് ഇവർക്ക് ഭക്ഷണ ധാന്യങ്ങളൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു റൂമാണിത്. ഏകദേശം 120 ആട് വരെ ഇവിടെ ഉണ്ടായിരുന്നു, 120 ആടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചതാണ്, നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് സ്റ്റാഫൊക്കെ കുറച്ച് കുറവായതുകൊണ്ട്, വീട്ടിലെ കുറച്ച് പണിക്കാർ കുറവായതുകൊണ്ട് ആടുകളുടെ എണ്ണം കുറച്ച്. ഇപ്പോൾ ഏകദേശം ഒരു 65 ആട് വലിയ ആടുകളുണ്ട്, പിന്നെ ചെറിയ കുറച്ച് കുട്ടികൾ വേറെയുണ്ട്. ഇന്നാണ് ആടിൻ്റെ ആട് ഫാം ഇവിടുത്തെ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ പ്ലാവിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇടയ്ക്ക് ഇവിടെ ഒരു പണിക്കാരുണ്ടായിരുന്ന സമയത്ത് പുല്ല് അരിഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ പണിക്കാരെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പുല്ല് ഇവർ വാങ്ങിക്കില്ല, കെട്ട് വാങ്ങിക്കും. കെട്ട് ഇവിടെ കാണിച്ചു തരാൻ പറ്റുമെന്ന് കേട്ടോ, പുല്ലിൻ്റെ കെട്ട്, ഉണങ്ങി ഉണക്കിയ പുല്ലിൻ്റെ കെട്ട്. ഈ റൂമിലെ ഡോർ ഇവിടെ ലോക്കായതുകൊണ്ട് ലോക്കാക്കി ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് ഇവിടുത്തെ പുല്ലിൻ്റെ കെട്ട്, ഇവർക്ക് പുല്ല് കൊടുക്കുന്നത്. പിന്നെ ഡോറ് ഇവിടെ ലോക്കാണ്, ലോക്കാക്കി പണിക്കാരൻ പുറത്തു പോയതാണ്. ഇവിടെ മെയിനായിട്ട് കാണുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലബാരിയാട്. ആ മലബാരിയാട് അഥവാ ഈ മലബാരിയാടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ അറബികളും അറബികൾ കൊണ്ടുവന്ന ആടും നമ്മുടെ നാട്ടിലെ നാടൻ ആടും കൂടി ക്രോസായിട്ടുണ്ടായതാണ് മലബാരിയാട് എന്നാണ് പറയപ്പെടുന്നത്. ആ മലബാരിയാടിനോട് സാമ്യമുള്ള ഒരാടും പിന്നെ അതുപോലെ തന്നെ ചെമ്മരിയാടുമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഈ രണ്ട് ആടുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉയരം കുറഞ്ഞ എന്താ ഇതിന് പറയുക, പിഗ്മി വർഗത്തിൽപ്പെട്ട ആടും ഉണ്ട്. ഇതൊക്കെ വലിയ ആടാണ്, പക്ഷേ നമ്മൾ സാധാരണ ആടിൻ്റെ കുട്ടികളെ അത്ര വലിപ്പമേ ഉള്ളൂ. ഇത് നമ്മുടെ ചെമ്മരിയാടാണ്, അത് ഒരെണ്ണേ ഉള്ളൂ, അത് മുട്ടനാണ്. പിന്നെ ഈ മുട്ടനാടുകളെ ഇവിടെ ഇവരെ വേറെ റിലേഷനിലുള്ള ആട് ഫാമുണ്ട്, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് അടിക്കലാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 4 മാസം ഇവിടെ നിർത്തും, എന്നിട്ട് ഇവിടെ ഉള്ളതിന് അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് അവർ സുഹൃത്തിൻ്റെ ഫാമിലേക്ക് ആ മുട്ടനെ കൊടുക്കും. അങ്ങനെ മാറി മാറി കൈമാറി പോകും. ഓക്കെ, അതാണ് മുട്ടൻ്റെ ഇത്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഇവിടെ മെയിനായിട്ട് ആടിൻ്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞാൽ ഇവർ ആടിനെ വിൽക്കും. ഏകദേശം 650 ദിർഹംസ് 700 ദിർഹംസ് ആ റേഞ്ചിലാണ് ആടുകളെ വിൽക്കുന്നത്. നല്ലൊരു അടി നടക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മുട്ടനാണ് കണ്ടാ, മൂസാക്ക താടിയൊക്കെ വെച്ചിട്ടുള്ള, അതൊരു പ്രത്യേകമായിട്ട് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു വെറൈറ്റിയാണ്. പുള്ളിക്കാരൻ മുഞ്ചനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആടിൻ്റെ കഥകൾ ഇവിടെ. പിന്നെ മെയിനായിട്ട് ഈത്തപ്പഴത്തിൻ്റെ ഇത് കൊടുക്കും. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇപ്പം അവർ ഈത്തപ്പഴത്തിൻ്റെ ഇതുണ്ടല്ലോ മറ്റേ പച്ച, ഈ ഈത്തപ്പഴ മരത്തിൽ കൂടുതലായിട്ട് വരുന്ന പഴങ്ങൾ വെട്ടി ഒഴിവാക്കി വരും, അപ്പോൾ തൂങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കരിമ്പച്ച ആകുമ്പോൾ അല്ലെങ്കിൽ പച്ചയില തന്നെ അത് അല്ല, ഭയങ്കര ചവർപ്പാണ് അത്, ആടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഈ ഈത്തപ്പഴത്തിൻ്റെ സീസണായാലും നല്ല കഴിക്കുമല്ലോ.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇത് എന്ന് പറഞ്ഞാൽ ആര്യവേപ്പ്. ഇവിടെ ആര്യവേപ്പ് അല്ല ഉണ്ടാവും, ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ ഈ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ആര്യവേപ്പിൻ്റെ മരങ്ങളുണ്ട്, ഉണ്ടാവും. ഈ ആര്യവേപ്പിൻ്റെ മല ഈ ഇലകൾ ഈ ഇവിടുത്തെ ആടുകൾ നല്ല കഴിക്കും, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതൊക്കെയാണ് പിന്നെ ആടിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇനി വേറൊരു സ്ഥലമുണ്ട്, എൻ്റെ ഒരു ചെറിയ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ഉള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട്. അത് ഇവിടെ നിന്ന് അങ്ങനെ കാണാൻ പറ്റില്ല, ഇവിടെയാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ എൻ്റെ രണ്ട് മൂന്ന് പപ്പായ തൈകൾ, അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് കപ്പൻ്റെ നമ്മളെ പൂള പൂളൻ്റെ മൂടുണ്ട്. അത് ഇതിൽ കൂടി കാണാൻ പറ്റില്ല, ഇതിൻ്റെ നേരെ അങ്ങേ തലക്കലാണ്. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇവർക്ക് ചെറിയൊരു ഭക്ഷണമുണ്ട്, ഇവിടെ കൊടുന്നു വെച്ചതായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകാം. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. വരുടെ മക്കളെ, വരും വരും വരും, വേഗം വരും വേഗം വരും. എവിടെ എവിടുന്ന് തരിക? ആദ്യമൊക്കെ ആടിനെ ഇവർ പുറത്ത് വിട്ട് വെക്കുമായിരുന്നു, പിന്നെ പുറത്ത് വിട്ടാക്കുന്നതിന് പകരം ഇപ്പോൾ അടച്ചു വിട്ടിട്ട് ആണ് പതിവ്. ഓക്കെ, പിന്നെ പകൽ ഇങ്ങോട്ട് പുറത്തേക്ക് വിടും. രാത്രി സമയത്ത് എല്ലാവരെയും ഇതിൻ്റെ കൂട്ടിലേക്ക് ഇതിനകത്തേക്ക് ആക്കിയിട്ട് ഇവിടെയാണ് ആക്കാറ്. ഓക്കെ, രാത്രി സമയങ്ങളിൽ വെള്ളം വെക്കും, ഡോറ് ക്ലോസ് ചെയ്യും. ഇനി നമുക്കുള്ള വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് കാഴ്ചകളുണ്ട് ഇതിനകത്ത് തന്നെ. ഫാമിനുള്ളിൽ തന്നെ വേറെ കുറച്ച് കാഴ്ചകളുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഇവിടെ ഒരു കോഴി ഫാമുണ്ട്, ഇതിനകത്ത് ചെറുതായിട്ട്. നമ്മുടെ നാട്ടിലെ ബ്രഹ്മകോഴി തന്നെ. പിന്നെ ബ്രഹ്മയത്തിന് പെട്ട വേറെ ഒന്ന് രണ്ട് ഐറ്റംസ്, പിന്നെ ഇവിടുത്തെ നാടൻ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത്. ഗൾഫ് നാടൻ കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് കോഴിൻ്റെ വിശേഷങ്ങൾ. കോഴിൻ്റെ ഭക്ഷണം കൊടുക്കൽ, ഇവർ ഭക്ഷണത്തിൻ്റെ ചോറും ബാക്കിയൊക്കെയാണ് ഭക്ഷണം കൊടുക്കൽ. ഓക്കെ, പിന്നെ വേറൊരു കാഴ്ചയുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അതാ പ്രാവുകൾ, ഇതിൻ്റെ ഇത് ഇവിടെ തന്നെ പ്രാവുകൾ. പ്രാവിൻ്റെ കൂടെ ഉണ്ടല്ലേ നമ്മളെ പെയിൻറ്റിൻ്റെ കേന, പെയിൻറ്റിൻ്റെ ബക്കറ്റ്. ഓക്കെ, ഇവിടെയൊക്കെ കുട്ടികളൊക്കെ വിരിഞ്ഞിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളുണ്ട്, അട ഇരിക്കുന്നവരുണ്ട്, അമ്മമാരുണ്ട്. ഇതൊക്കെ ഇപ്പം എല്ലാം പുറത്ത് പോയതാണ്, വരാനാകുന്നേ ഉള്ളൂ. അതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ ആടും കോഴിയും പ്രാവിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഇവർക്ക് ഭക്ഷണം ഉണ്ടാവും. ഈത്തപ്പഴത്തിൻ്റെ സീസണാകുമ്പോൾ ഈത്തപ്പഴം ഇവർ വെട്ടി ഒഴിവാക്കും. അപ്പോൾ ഓരോ തോട്ടത്തിൽ നിന്നല്ല ഈത്തപ്പഴം വെട്ടി കൊടുന്ന് ഇവിടെ കൊടുന്നതൊന്ന് ഇറക്കി കൊടുക്കും. ഇങ്ങനെ ഇതിവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്. ആ ഇതാണ് നമ്മുടെ ധാതു, അദ്ദേഹം ബലൂചിസ്ഥാൻ സ്വദേശി. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞൊരു ബംഗ്ലാദേശത്ത് പൗരനുണ്ട് ഇവിടെ നോക്കാൻ. പക്ഷേ ഈ ധാതുവാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നടക്കുന്ന ആൾ. അവർ ധാതു അപ്പം മലബാരിക സത്യ പോലെയൊക്കെ തോടെ പോലെ ബാധിത്തോ પાસપોર્ટ કાંદર હો ગયા ના પાસપોર્ટ પૈસા બના કે રાખો પેલા તો પૂછપાછ નહીં તારે તો જાગે એક મેરે લિયે એક પાસપોર્ટ બના કે લેકે આવ તો 20 25 વીર લગા દિયા અચ્છા અચ્છા લાગે તો પછી 60 વર્ષ થઈ ગયા ના એક વાત છે સમજી ના അവർ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം 40 വർഷത്തോളമായി, പക്ഷേ അവർക്ക് പിന്നെ സമയം ഇതൊന്നും ഓർമ്മയില്ല, എത്ര ഏത് വർഷമാണ് ഇതൊന്നും ഓർമ്മയില്ല. ഏതായാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഇവിടുത്തെ ഒരു പണിക്കാരനാണ്. ഇവിടുത്തെ ഇവരെ നമ്മുടെ വീട്ടിലുള്ള മുതലാളിമാർക്കും ഒക്കെ ഭയങ്കര കാര്യമാണ് അവരെ. പിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ ജോലിനോട് ഭയങ്കര ഒരു ഇതുള്ള ആളാണ്.
ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഒരു ഉൾപ്പെടുത്തുക. ഒരുപാട് പ്രായം എൻ്റെ ഉപ്പാൻ്റെയൊക്കെ ഏകദേശം പ്രായമായി. എന്നിട്ടും അവരിപ്പോഴും ഈത്തപ്പഴത്തിൻ്റെ മരത്തമ്മിലെ കയറുന്നത് കാണണം. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാനുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഇത് നമുക്ക് പങ്കുവെക്കാം. ഈ ഈത്തപ്പഴത്തിൻ്റെ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, ഒരു ചവർപ്പാണിത്. പക്ഷെ ആടുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഭയങ്കര കനിയാണിത്. ധാതുവിൻ്റെ ഒരു സ്വന്തം ആട്ടുകൂട്ടിയിട്ട്, ധാതു വന്നാലിച്ച് ഒപ്പം കൂടെ കൂടുന്ന ഒരു ആട്ടുകൂട്ടിയുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ധാതുവിന്. ആ ബറാബരെ അവരെ ഭാഷയാണ്, അവരെ ബലൂചിസ്ഥാൻ ഭാഷയാണ് കേട്ടോ. അവരെ ബാർ ബോലോ അവരെ ബാർ ഡൂരി ദൂരി ജഡ്ഡി ബറാബർ. ശുക്രിയ ദാദു, ശുക്രിയ ശുക്രിയ. ആ ദാദു അങ്ങോട്ട് പോയപ്പോഴേ ദാദു പോണതും നോക്കിക്കാം. ഭയങ്കര ഇഷ്ടമാണ് ദാദുവിനെ ഇവർക്കൊക്കെ. ഭയങ്കര ഒരു ദാദുവിനോട് ഭയങ്കര ഒരു ആത്മാർത്ഥതയാണ്. ഒരു എന്താ പറയുക, ഒരു മനസ്സിൽ ഇവർക്ക് ഭയങ്കര ഒരു ഇതാണ്, ഇഷ്ടമാണ്. എന്താ ഇനി പറയാൻ, ഒരു വാക്ക് കണ്ട് കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഈ ഈത്തപ്പഴത്തിൻ്റെ തടത്തിലൊക്കെയുള്ള പുല്ലുകളൊക്കെ ദാദുവൊക്കെ കട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആടുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ഫാമിൻ്റെ രാവിലെയുള്ള കാഴ്ചയാണ്. ഇന്ന് രാവിലെ അതാണ് നമ്മളെ ബംഗ്ലാദേശ് സ്വദേശിയാണ് ഷെഫീഖ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആടുകളെ പുറത്ത് വിട്ടാൽ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധാതു വെള്ളം കൊടുക്കാനുള്ള ഇതാ കേനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെള്ളം വീണ്ടും നിറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നേരം രാവിലത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പം നേരം വെളുത്തോണ്ട് കോഴികളൊക്കെ പുറത്തിട്ട് പ്രാവുകളെ ഉണ്ടാ, പ്രാവുകളൊക്കെ പുറത്ത് പ്രാവുകൾക്ക് പോകാനുണ്ടാ. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറന്ന് പോവും, രാവിലെ തിരിച്ചിങ്ങോട്ട് കയറി വരികയും ചെയ്യും. അങ്ങനെയാണ് പ്രാവുകൾക്കെ വിശേഷങ്ങൾ. നമ്മളെ ധാതുവിൻ്റെ പ്യാറാ ബേട്ടയാണ്, പ്യാറാ ബേട്ട. ഭയങ്കര ഇണക്കമുള്ള ഒരു ആടാണിത്. ധാതുവിനെ കണ്ട, ഇതിൻ്റെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ഇവരെ അടുത്ത ഫാമിൽ കൊണ്ടുപോയി. അത് എപ്പോഴും ധാതുവിൻ്റെ പിന്നാലെ നടക്കും, ബാക്കിൽ ഇങ്ങനെ പോകും. പുറത്ത് പോവുകയാണെങ്കിലും ധാതുവിൻ്റെ ബാക്കിലായിരിക്കും. ഈ കുട്ടികൾ പിന്നെ കുടിക്കാത്ത പാലൊക്കെ ഇങ്ങനെ കറന്ന് ഒഴിവാക്കും, കാരണം അകിടുവീക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആടുകളൊന്നും അല്ല, പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്ക് കുടിപ്പിക്കുകയാണ്. സാധാരണ ചില തള്ളാർ പാല് കൊടുക്കൂല കുട്ടികൾക്ക്. അപ്പം അങ്ങനെ ധാതു ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കും അവർക്ക്. ഈ കനോഡിയൻ പിഗ്മി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട കുള്ളനാടുകൾ, ഈ സാധാ ഇത് മിനിയാന്ന് പ്രസവിച്ച ആടാണ്. അതിലും ചെറിയ, വളരെ ചെറുതാണ് ഈ കനോഡിയൻ പിഗ്മി എന്ന് പറഞ്ഞ ആട്, മെച്യൂർഡ് ആയിട്ടുള്ള ആട്. അപ്പോൾ അവരെ അവരെ വലുപ്പം നോക്കിയാൽ നിങ്ങൾ. ദാദു വലിയ ആടിനെ പാല്, ചെമ്മരിയാടിനെ. ദാദു ഈ കിട്ടിന ഉമ്മറേ ഈ ആട്, ഈ ബക്കറിക്ക ആ ഉമ്മറോക്കെ കിട്ടാ. തീൻ മൈന, 3 മാസമായ കുട്ടിയാന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ആടുകളെ നല്ല വലുപ്പുണ്ട്. ദൂധ് നെയ് മിൽത്തെ ഉസ്കാ, ദൂധ് നെയ് മിൽത്തെ ഉസ്കാ മാം മാം കിതരെ ദൂസറ ഫാം മേ ഹരി ആ ജരീബ മേ ദാദു പറയണേ അതിൻ്റെ തള്ളക്ക് പാലുണ്ടായിരുന്നില്ല. ഇവിടെ ഇവരെ വലിയ ഫാമുണ്ട്, അവിടെയാണ് ഇതിൻ്റെ തള്ളയൊക്കെ ഉള്ളത്. അപ്പോൾ തള്ളൊക്കെ പാലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പാല് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാന്നാണ് പറയുന്നത്.
ചെമ്മരിയാടിൻ്റെ കുട്ടിയാണ് മൂന്ന് മാസം ആകുന്നുള്ളൂന്നാണ് പറയുന്നത്. ഇവിടുത്തെ സാധാ നമ്മുടെ മലബാരി ആടുകളൊക്കെ വലിപ്പം തോന്നിക്കുന്നുണ്ട്. നിൽക്കുന്ന രണ്ടാടുകൾ പിന്നെ കനേഡിയൻ പിഗ്മി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ആടുകളാണ്. ഇതിപ്പോൾ ഈയിടായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പുതിയതായിട്ട് ഇവരെ കൊണ്ടുവന്നതാണ്. മറ്റേ ഫാം ഇവരെ വലിയ ഫാം പറഞ്ഞല്ലോ, ആ ഫാമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആടുകളാണ്. കനേഡിയൻ പിഗ്മീൻ്റെ ഒരു മുട്ടനാണിത്. ധാതുവിൻ്റെ പ്രസവിച്ച ഒരു ആട്ടിൻകുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏക്കി ബാച്ചേ ധാതു ബായ് നെയ്യ് ദിവസം നമ്മൾ പിന്നെ ആട്ടിൻ്റെ കാഷ്ടങ്ങളാണ് ദിവസം ഈ അർബാനയിൽ കോരിയെടുത്തിട്ട് കൊണ്ട് ചാക്ക് നിറക്കും, എന്നിട്ട് ഇവരെ വിൽക്കുകയാണ് ചെയ്യൽ. സാധാരണ വിൽക്കും, പിന്നെ ബാക്കിയുള്ള ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ മരത്തിന് ഇടും. പിന്നെ അതേപോലെ ഇവരെ ബാക്കിയുള്ള ചാക്ക് ഇവർ എത്ര വില നിനക്കറിയില്ല, എത്ര വിലക്കാ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മളെ വീട്ടിലെ പണിക്കാരട്ടാണ്. ഒന്ന് ധാതു, ധാതുവിനെ പരിചയപ്പെടുത്തിണ്ടായിരുന്നില്ല. ഇത് നമ്മളെ ഷെഫീക്ക് ബംഗ്ലാദേശ്, ഇത് നമ്മളെ യു പിക്കാരൻ കുക്കാണ് മുല്ലാബായി. ഇതൊക്കെ നമ്മളെ ആടുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും. ഈ എന്താ പറയുക, ഇവിടെ ഒരു മറ്റേ കത്തിൻ്റെ മരം, കത്ത് ഇതിനെ കുറിച്ചുള്ള വേറൊരു ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള. അപ്പം അതിൻ്റെ ഇല, വീണു പോയിട്ടുള്ള ഇലകൾ എല്ലാം ആടുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും. കത്തിൻ്റെ ഇലേൻ്റെ കൂടെ തന്നെ നല്ല ഈത്തപ്പഴത്തെ, ഈത്തപ്പഴം ഉണ്ടല്ലോ വീണിട്ടുള്ള, വാടി വീണിട്ടുള്ള, അതൊക്കെ ഈ ആടുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും. അവിടെയൊക്കെ അടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ആകെ ആട് ഫാമിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കും, അവർക്ക് ഭക്ഷണമായിട്ട് വയ്ക്കും. അങ്ങനെ ഇവിടെ ഇങ്ങനെ വീണെടുക്കുന്ന, വാടി വീണെടുക്കുന്ന പിന്നെ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ, ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ട് ആടുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് റാസൽ ഖൈമയിലെ എൻ്റെ വീട്ടിലെ ഇവിടുത്തെ ആട് ഫാമിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ എൻ്റെ ചങ്ക് ബ്രോകൾക്കും 1000 നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് പരിമിതികൾക്കുള്ളിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഫോണ്, സാധാ ഫോണിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. നമ്മൾ വൈകാതെ തന്നെ നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ നിങ്ങളുടെ ഈ അകമഞ്ഞ പിന്തുണ ഉണ്ടെങ്കിൽ അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്കുകൾക്കും 1000 നന്ദി. ബൈ ബൈ.